നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെയും മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കോൺഗ്രസിനെ കൂരിന്മേൽ കുരുപോലെ ആയി. ഇപ്പോൾ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത പ്രതിസന്ധിക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് കൂടി വരുന്നത്. നാഷണൽ ഹെറാൾഡ് എന്ന മാധ്യമം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച പത്രമാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ പ്രവർത്തനം നിലച്ചെങ്കിലും അതിൻ്റെ ആസ്തികൾ ഇവർ രൂപീകരിച്ച ഒരു തട്ടിക്കൂട്ട് സ്ഥാപനം അതിൻ്റെ ആസ്തികൾ ഏറ്റെടുക്കുകയായിരുന്നു, കൈക്കലാക്കുകയായിരുന്നു എന്നാരോപിച്ചാണ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയെ സമീപിച്ചിരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ അന്വേഷണം നടക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് ഈ മാസം 2-നും സോണിയാഗാന്ധിയോട് ഈ മാസം 8-നും ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി രാജ്യത്തില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം സമയം നീട്ടി ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇരുവരും അറസ്റ്റ് ചെയ്യപ്പെടാൻ പോലും സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാര്യത്തിൽ തട്ടിപ്പ് കേസാണ്, അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മറ്റാരെങ്കിലും കോടതിയെ സമീപിച്ചാൽ ആ നടപടി അന്ന് എടുക്കേണ്ടി വരും. കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പാർട്ടി വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം ഓരോ ആൾ രണ്ടുപേരെന്ന് വെച്ച് പാർട്ടി വിട്ട് പോവുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് തകർച്ച വൻതോതിൽ നേരിടുകയാണ്. ഒപ്പം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വർഷവും അടുത്ത വർഷവും വിവിധ സംസ്ഥാനങ്ങൾ, അതും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, ഹിമാചൽപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഈ വർഷവും അടുത്ത വർഷം മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇവരുടെ പേരിൽ ഇത്തരത്തിലുള്ള വലിയൊരു തട്ടിപ്പ് കേസിലെ പ്രതികളായി രണ്ടുപേരും നിയമത്തിന് മുന്നിൽ നിൽക്കുന്നത് ജനങ്ങൾക്കിടയിൽ വൻതോതിൽ അവമതിപ്പുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ രണ്ടുപേരും അറസ്റ്റ് ചെയ്യപ്പെട്ടാലും അങ്ങനെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടത്താനോ ഒന്നും പറ്റിയ ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ കോൺഗ്രസ്. പണ്ട് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം. മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അന്ന് പിന്നീട് വന്ന ജനതാ ഗവൺമെൻറ് എടുത്ത പല കേസുകളും അത് കള്ളക്കേസുകളായിരുന്നു എന്ന് അന്ന് പകൽ പോലെ സത്യമുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇതല്ല, ഇത് വളരെ വ്യക്തമായ തെളിവുകളോടുകൂടി ഇത്രയും ആസ്തിയുള്ള ഒരു സ്ഥാപനം, വെറും 90 കോടി രൂപയ്ക്ക് 1000 കോടി ആസ്തിയുള്ള സ്ഥാപനം കൈക്കലാക്കുക എന്നുള്ളത് തട്ടിപ്പ് കേസാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ തന്നെ പലരും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്താറുള്ളതാണ്. അതിൻ്റെ വലിയൊരു രൂപമാണ് ഈ നാഷണൽ ഹെറാൾഡ് തട്ടിപ്പ് കേസ്. അപ്പോൾ ഇപ്പോൾ തന്നെ ആകെ അവശയായ കോൺഗ്രസ് പ്രസ്ഥാനം എങ്ങനെയാണ് ഇനി ഇതിനെ കൂടി അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ ഇതിനെ തരണം ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ്സിൽ നേരത്തേക്കാണെങ്കിൽ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കോൺഗ്രസ് നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം തന്നെ നിയമസഹായം ഉറപ്പുവരുത്താൻ അവിടെ കപിൽ സിബൽ എന്നൊരു സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകനും പാർലമെൻ്റ് അംഗവും കോൺഗ്രസ് നേതാവൊക്കെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കപിൽ സിബൽ ഇല്ല. ഇനി മറ്റൊരു അഭിഭാഷകനെ കണ്ടെത്തേണ്ടി വരും ഇതിനുവേണ്ടി ഇത്തരം കേസ് നടത്താനും പറ്റും. പക്ഷേ വളരെ വ്യക്തമായ തോതിൽ തെളിവുകൾ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കെല്ലാം എതിരെ ഉള്ളത് കോൺഗ്രസ്സിന് ഒരു ബാധ്യതയാണ്. മാത്രമല്ല പവൻകുമാർ ബൻസാൽ തുടങ്ങിയ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളും ഇതിൽ പ്രതികളാണ്. പലരെയും നേരത്തെ തന്നെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അപ്പോൾ അവരിൽ നിന്നെല്ലാം ലഭിച്ച മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബി ജെ പി അവരുടെ ശക്തി എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിച്ച് അതെല്ലാം കീഴടക്കാൻ, എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും കീഴടക്കാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് കിട്ടിയ ഏറ്റവും മികച്ച ആയുധമാണ് ഈ കേസ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അത് കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടാതെ തന്നെ ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ പാർട്ടി തന്നെയുള്ള G23 വിഭാഗത്തിൽപ്പെട്ട നേതാക്കളെ പോലെ നെഹ്റു കുടുംബത്തിൻ്റെ അപ്രമാദിത്വം കോൺഗ്രസ്സിൽ അവസാനിപ്പിക്കണമെന്നും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ പദവി ഒഴിയണമെന്നുമെല്ലാം ആവശ്യപ്പെട്ട് ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞ രംഗത്തെത്തിയിട്ടുള്ള നേതാക്കന്മാരെല്ലാം ഒരുപക്ഷെ പരസ്യമായി തന്നെ ഇത്തരത്തിൽ ക്രിമിനൽ കേസിൽ പ്രതിയൊക്കെ ആയാൽ രംഗത്തെത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റേതെങ്കിലും നേതാവിനെ ഇത് ഏൽപ്പിക്കാം എന്ന് വെച്ചാൽ അതിന് യോഗ്യരായ പല നേതാക്കളും ഇതിനോടൊന്നും തന്നെ പാർട്ടി വിട്ടുപോയിരിക്കുന്നു. ഉള്ളവർ തന്നെ ജനങ്ങളുടെ പിന്തുണയുള്ള, ബഹുജന പിന്തുണയുള്ള നേതാക്കളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ, ഈ ഒരാഴ്ച നെഹ്റു കുടുംബത്തെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കോൺഗ്രസ് ഇപ്പോൾ ഇത് രാഷ്ട്രീയ കേസാണെന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കും അറിയാം ഇതിൽ സത്യമുണ്ടെന്നും ഇത് അകത്താകാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു കേസാണെന്നും. അതുകൊണ്ട് തന്നെ ഇതോടുകൂടി നെഹ്റു കുടുംബത്തെ പൂട്ടാം എന്ന് തന്നെയാണ് ബി ജെ പി നേരത്തെ കരുതുന്നത്. കൂടാതെ
പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്രയുടെ പേരിൽ നിരവധി ഇ ഡി കേസുകളുണ്ട്. പലപ്പോഴും അദ്ദേഹത്തെ ചോദ്യം ചെയ്യിപ്പിക്കാൻ ഇ ഡി വിളിച്ചിട്ടുണ്ട്. അതുപോലെ ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹുഡയും വാദ്രയുമെല്ലാം തന്നെ പല കേസുകളിലെയും പ്രതികളുമാണ്. അപ്പോൾ നിയമ കുരുക്കിൽപ്പെടുത്തി നെഹ്റു കുടുംബത്തെ ശരിക്കും വല്ലാത്തൊരു ട്രാപ്പിലാക്കാനുള്ള ബി ജെ പി നേതൃത്വത്തിൻ്റെ ശ്രമം ഇതോടുകൂടി അത് ഏതാണ്ട് വിജയത്തിലെത്തി എന്ന് വേണം നമുക്ക് കരുതാൻ. ഒപ്പം ഇത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ തന്നെയുള്ള കഷ്ടകാലത്തിനും തുടക്കം കുറിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല.